സ്വർണ്ണക്കടത്ത് കേസിൽ ഭീകരവാദം സ്ഥാപിക്കാൻ തെളിവ് എവിടെയെന്ന എൻഐഎയുടെ കോടതി. യുഎപിഐ ആണോ എല്ലാത്തിനും പ്രതിവിധിയെന്നും കോടതി. വിവരങ്ങളുമായി സിബി ചേർന്നു. സിബി ഈ തിങ്കളാഴ്ചയും ഇതുമായി ബന്ധപ്പെട്ട ചൊവ്വാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി പറയുക എന്നാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ജാമ്യാപേക്ഷ കോടതിയിൽ വന്നപ്പോൾ നിർണായകമായ നിരവധി ചോദ്യങ്ങളാണ് അന്വേഷണ സംഘത്തോട് എൻഐഎ കോടതി ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന വാദങ്ങൾക്കൊക്കെ എന്ത് തെളിവുകളാണ്, ഈ 90 ദിവസം കൊണ്ട് എന്ത് തെളിവാണ് ലഭിച്ചിരിക്കുന്നത്, എല്ലാ കള്ളക്കടത്തിനും ഇങ്ങനെ യുഎപിഎ ചുമത്താൻ പറ്റുമോ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ കോടതി ചോദിച്ചിരിക്കുന്നു. എന്താണ് ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന വാദത്തിന്റെ സമഗ്രമായ വിവരം? മനു, ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഇന്ന് വാദം പൊട്ടിയിരുന്നിപ്പോ തിങ്കളാഴ്ചയാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുക. ചൊവ്വാഴ്ച, തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച കൂടി തന്നെ ഇതിൽ ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയുകയും ചെയ്യും. ഇനി ഇതില് സന്ദീപ് നായർ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രഹസ്യമൊഴി കൂടി തിങ്കളാഴ്ച പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഈ ഒരു ജാമ്യാപേക്ഷയിൽ വിധി പറയുക. എന്തായാലും ഈ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം നടത്തുമ്പോൾ വളരെ വളരെ ഗുരുതരമായ അല്ലെങ്കിൽ വളരെ ഗൗരവപൂർവമായ ചില നിരീക്ഷണങ്ങളും ചില വാക്കാലുള്ള പരാമർശമാണ് എൻഐഎ കോടതി നടത്തിയത്. പ്രധാനമായും അത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുണ്ട്. വലിയ വൻ തോതിൽ സ്വർണ്ണം കടത്തുന്നു. ഇത് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ തകർക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ സ്വർണ്ണം കടത്തുന്നു. ഇത് തീവ്രവാദ ബന്ധങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് എൻഐഎ പ്രധാനമായും ആവർത്തിച്ചത്. എന്നാൽ കോടതി പ്രധാനമായും ചോദിച്ചത് ഇതിൽ കൃത്യമായി തെളിവുകളുണ്ടോ എന്നുള്ളതാണ്. അതായത് ഒന്ന്, വലിയ രീതിയിലുള്ള സ്വർണ്ണക്കടത്താണ്. രണ്ടാമത്, ഇത് മറ്റ് രാജ്യങ്ങൾ രാജ്യാന്തര ബന്ധമുണ്ട് ഇതിൽ. മൂന്നാമത്, ഇതിൽ തീവ്രവാദ വിരുദ്ധ സ്വഭാവമുണ്ടെന്നും എൻഐഎ പറയുന്നു. പക്ഷേ ഈ അവസാന തരത്തിൽ, അതായത് രാജ്യാന്തര ബന്ധമുണ്ട് അല്ലെങ്കിൽ തീവ്രവാദമെന്ന സ്വഭാവമുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള എന്ത് തെളിവാണ് ഉള്ളതെന്നാണ് പ്രധാനമായും ചോദിച്ചത്. ഇതിന് വാക്കാലുള്ള പരാമർശങ്ങളായിരുന്നു ഈ വാദത്തിനുണ്ട് പ്രധാനമായും കോടതി എഎസ്സി ചോദിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 2019 മുതൽ തന്നെ യുദ്ധത്തിൽ ഈ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിരുന്നു അല്ലെങ്കിൽ സിഐബിക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് എന്നാണ് എൻഐഎ പറഞ്ഞത്. യുദ്ധത്തിൽ ഈ ഇതെല്ലാം തന്നെയും രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഈ പണം എത്തുന്ന വിവരം 2019 തന്നെ തങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ കേസിൽ ഒരു വലിയ രീതിയിലുള്ള അന്വേഷണം വ്യാപകമാക്കേണ്ടി വന്നത്. ഈ കേസിൽ ഈ പ്രതികൾ അല്ലെങ്കിൽ പ്രതികളെല്ലാം തന്നെയും വിവിധ കണ്ണികളായി ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട നിരവധി പേരുണ്ട്. ഇവരുടെ ഡിജിറ്റൽ തെളിവുകൾ, ഇവർക്കെതിരായ ഡിജിറ്റൽ രേഖകൾ അടക്കം എല്ലാം തന്നെയും ശാസ്ത്രീയമായി പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇവയെല്ലാം തന്നെയും ഇനിയും ലഭിക്കാനുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ജാമ്യം നൽകരുതെന്നുള്ളതാണ് എൻഐഎ പ്രധാനമായും എഎസ്സി ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത് ഈ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ വലിയ രീതിയിൽ സ്വർണ്ണം കടത്തി എന്നുള്ളത് ഇവരുടെ സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലേ, അല്ലെങ്കിൽ മറിച്ച് ഇതിൽ എന്തെങ്കിലും തീവ്രവാദമെന്ന സ്വഭാവം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് പ്രതികൾ അല്ലെങ്കിൽ തൊട്ടു ഈ പ്രതികൾക്ക് മുമ്പായി രണ്ട് പ്രതികൾ ഈ രാജ്യം വിട്ടുപോയ കാര്യം എല്ലാം തന്നെയും സൂചിക്കുന്ന, കൂടാതെ ഇതിൽ പല പ്രതികളും ദുബായിൽ തന്നെയാണ് ഉള്ളത്. ഇവരെല്ലാം തന്നെയും ഈ ഇന്ത്യയും അതുപോലെ യു എ തമ്മിലുള്ള ബന്ധം വഷളാകുന്ന രീതിയിൽ എന്ത് കാര്യങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ യു എയുമായി ബന്ധം ഇത്തരത്തിൽ ഒരു കേസ് വരുമ്പോൾ യു എയുമായുള്ള ബന്ധം ബന്ധം വഷളാകുമെന്ന് അനുമാനിക്കാൻ രീതിയിലുള്ള എന്ത് കാര്യമാണ് ഉള്ളതെന്നും കോടതി ചോദിക്കുകയുണ്ടായി. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചത്. ഈ കേസിൽ എൻഐഎ വീണ്ടും ആവർത്തിക്കുന്നത് ഈ മുംബൈ സ്ഫോടനത്തിന് ദാവൂദ് സംഘം പണം കണ്ടിട്ടും സ്വർണ്ണക്കള്ളക്കടത്ത് വഴിയാണ്. ഇത്തരത്തിൽ ഈ തീവ്രവാദ ബന്ധം സ്ഥാപിക്കാനുള്ള എന്ത് ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഇതിലുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതികളെല്ലാം തന്നെയും തീവ്രവാദ ബന്ധത്തിന് വേണ്ടിയാണ് ഈ പണം സമാഹരിച്ചതെന്നുള്ള വ്യക്തമാക്കുന്ന കാര്യമാണ് ആവർത്തിച്ചത്. എന്നാൽ ഇതിൽ വ്യക്തമായ ഒരു തെളിവ് ഇപ്പോഴും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കോടതി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ഇതിൽ ഇവരിപ്പോഴും പറയുന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും മുഖ്യത്തിൽ നിരവധി കണ്ണുകളുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി സ്റ്റേറ്റ്മെന്റുകളും റിപ്പോർട്ടുകളും ഒക്കെ എൻഐഎ ഈ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് നേരത്തെ പല ഘട്ടങ്ങളിലും. ആ ഘട്ടങ്ങളിലൊക്കെ എൻഐഎ പറഞ്ഞത്, അതായത് ഇതിന് വലിയ ബന്ധങ്ങളുണ്ട്, വലിയ സ്വാധീനമുണ്ട്, തീവ്രവാദ ബന്ധമുണ്ട് എന്നിങ്ങനെയുള്ള കാര്യം ഇപ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ആ സമയങ്ങളിലൊക്കെയും പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഈ അന്വേഷണം ആരംഭിച്ച് 90 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തുടങ്ങിയ അതേ ആരോപണങ്ങളിൽ തന്നെ നിൽക്കുകയല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന കാര്യങ്ങളെ ശരിവെക്കാൻ യാതൊരുവിധ തെളിവുകളും ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടില്ല. അന്വേഷണം രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് പുറകെ പോയപ്പോൾ സത്യങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയി എന്നാണോ ഇപ്പോഴത്തെ ഈ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്?
ശേഷം പ്രധാനമായും എഎസ്പി പറയുന്നത് ഈ ഒരു കേസിൽ ഇനിയും അന്വേഷണം നീങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജാമ്യ സത്യവുമായി ബന്ധപ്പെട്ട് എത്തിയ പ്രതിയെല്ലാ നിലയും ഈ സ്വർണ്ണ വെറും ഒരു സ്വർണ്ണക്കത്ത് അല്ലെങ്കിൽ സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കുക മാത്രമല്ല അവരുടെ ലക്ഷ്യം മറിച്ച് ഈ തീവ്രവാദ ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷ്യം കൂടി ഇവർക്കുണ്ടായിരുന്നു എന്നതാണ് എൻഐഎ ആവർത്തിക്കുന്നത്. എന്നാൽ ഈ എൻഐഎ കോടതി ചോദിച്ചത് 90 ദിവസമായിട്ടും ഒന്നും അല്ലെങ്കിൽ ഈ പ്രതികൾക്കെതിരെ തീവ്രവാദ ബന്ധം തെളിയിക്കുന്ന ഒന്നും അന്വേഷണം കിട്ടിയില്ലേ എന്നതാണ് പ്രധാനമായും ചോദിച്ചത്. ഈ പ്രതികൾ പലരും സ്വർണ്ണ ബിസിനസ് നടത്തുന്നതാണ്, അതുകൊണ്ട് തന്നെ ഇവരെ സ്വർണ്ണ ബിസിനസ് നടത്തുന്നവരാണ് പ്രതികൾ എന്നുള്ളതുകൊണ്ട് ഇവരെ എങ്ങനെ തീവ്രവാദ ബന്ധമായി കൂട്ടിവയ്ക്കാൻ കഴിയുമെന്നും കോടതി ചോദിക്കുകയുണ്ടായി. ഈ കള്ളക്കടത്ത് മറ്റന്നാൾ മാത്രമല്ല ഈ സ്വർണ്ണക്കടത്ത് കേസ് അല്ലെങ്കിൽ കള്ളക്കടത്ത് കേസുമായി ബന്ധമുള്ള കേസല്ല എന്നെയും യു എ പി എ ആണോ പ്രതിവിധി എന്നും കോടതി ചോദിച്ചു. ഈ കള്ളക്കടത്ത് നടന്നതെന്നുള്ളത് പൂർണ്ണമായും ശരിയാണ്, പക്ഷേ ഇതിൽ തീവ്രവാദ ബന്ധമുണ്ട് അല്ലെങ്കിൽ യു എ പി എ സെക്ഷൻ വകുപ്പുകൾ ചുമത്താൻ കഴിയുന്ന രീതിയിൽ തന്നെയാണോ കള്ളക്കടത്ത് അല്ലെങ്കിൽ കള്ളക്കടത്ത് നടക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെയും യു എ പി എ പരിധിയിൽ വരുന്നതാണോ എന്നും കോടതി ചോദിക്കുന്നു. ശ്രീ സെബാസ്റ്റ്യൻ ബോൾ, അതായത് കോടതി ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കുറേ കാര്യങ്ങൾ പറയുന്നു, തീവ്രവാദ ബന്ധം, അന്താരാഷ്ട്ര ബന്ധം, അങ്ങനെയുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, പക്ഷേ ഈ പറയുന്നതല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ നിങ്ങളുടെ കയ്യിൽ ഈ 90 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ തെളിവുകൾ നിങ്ങൾക്കുണ്ടോ എന്ന് കോടതി അന്വേഷണ സംഘത്തോട് ചോദിക്കുകയാണ്. എന്താണ് ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് 90 ദിവസം മുമ്പ് ഈ നാടകം ആരംഭിക്കുമ്പോൾ എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല അന്വേഷണ ഏജൻസി പ്രത്യേകിച്ച് എൻ ഐ എ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചത്. ഇനി അവർക്ക് ന്യായമായ സംശയം ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, പക്ഷെ ഈ 90 ദിവസം കൊണ്ട് അതിന് എന്തെങ്കിലും ഒരു തെളിവ് ഇപ്പോഴെങ്കിലും ഉണ്ടാക്കിയെടുക്കണ്ടേ? ഇവിടെ സ്വർണമാണ് വിഷയമെങ്കിൽ സ്വർണം ആര് അയച്ചവരെ പിടിക്കുന്നില്ല, ആർക്കാണോ ആർക്കു വേണ്ടിയാണോ ഇവിടെ അയക്കപ്പെട്ടത് അവരും രംഗത്തില്ല. ഒരാളെ പിടിച്ചു അല്ലെങ്കിൽ പ്രേപ്പിനെ പിടിച്ചു, അത് സ്വർണ്ണക്കടത്ത് ഭീകര പ്രവർത്തനമല്ല, സ്വർണ്ണക്കടത്ത് രാജ്യദ്രോഹവുമല്ല. അത് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭീകര പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അത് ആ രീതിയിൽ കുറ്റമാകുന്നത്. എൻ ഐ എക്ക് കടന്നു വരാവുന്ന രീതിയിൽ ഒരു യു എ പി എ കുറ്റമാകുന്നത്. ഏത് വിഷയത്തിനും യു എ പി എ ചുമത്തിയാൽ പിന്നെ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, അവരെ അനന്തകാലത്തോളം ജയിലിൽ പാർപ്പിക്കാം എന്ന അവസ്ഥ വന്നാൽ അത് ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ആ ആശങ്ക താങ്കൾ പങ്കുവച്ച ആ ആശങ്ക കോടതിയും പങ്കുവച്ചിട്ടുണ്ട്. അതായത് കോടതി ചോദിച്ചത് ഈ എൻ ഐ എ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിക്കുകയാണെങ്കിൽ നികുതി അടച്ച ജ്വല്ലറിയിൽ നിന്നും കള്ളക്കടത്ത് സ്വർണം വാങ്ങിയവരും കുറ്റക്കാരാകുമോ എന്നും കോടതി ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൽ അപകടബോധമാണല്ലോ. ഇന്നലെ കണ്ട വാർത്ത തെളിവ് കിട്ടുന്നില്ല, കോടതി നിശ്ചിത സമയത്ത് ചാർജ് സമർപ്പിക്കുന്നില്ല, ആ കാരണത്താൽ സാങ്കേതികമായി പ്രതികളെ ജാമ്യത്തിൽ വിടുന്ന അവസ്ഥ ഒഴിവാക്കുന്നതിന് കോഹപ്പോസ ചുമത്താൻ പോകുന്നു എന്ന് വാർത്ത കണ്ടു. കോഹപ്പോസ ചുമത്തിയാൽ പിന്നെ ഒരു വർഷത്തേക്ക് തടവിൽ പാർപ്പിക്കാം, കരുതൽ തടങ്കലിൽ പാർപ്പിക്കാം. ഇങ്ങനെയാണോ നമ്മുടെ നിയമവ്യവസ്ഥ പ്രവർത്തിക്കേണ്ടത്? നമ്മുടെ റൂൾ ഓഫ് ലോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കേണ്ടത്? അതിപ്പോ യു പിയിൽ കാണുന്നത് അത് തന്നെയല്ലേ? യു പിയിൽ പ്രതിഷേധിക്കാൻ പോയാൽ അല്ലെങ്കിൽ പ്രതിഷേധിക്കുമെന്ന് തോന്നിയാൽ അത് രാജ്യദ്രോഹമാണ്. ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കോടതി ചോദിച്ച ചോദ്യം അങ്ങേയറ്റം ന്യായമാണ്. സാധാരണഗതിയിൽ ഇത്തരം കോടതികൾ ചോദിക്കാത്ത ചോദ്യം ഈ കോടതി ചോദിച്ചു എന്നത് നമുക്ക് ആശ്വാസത്തിന് വക നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഈ താങ്കൾ പറയുന്നത് പോലെ നമ്മൾ ഈ എൻ ഐ എയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരികയാണെങ്കിൽ പലതവണ എൻ ഐ എ കോടതിയിൽ എൻ ഐ എ സംഘം അന്വേഷണ സംഘം നിരവധി സ്റ്റേറ്റ്മെൻറ്റുകളും റിമാൻഡ് റിപ്പോർട്ടുകളും അങ്ങനെ നിരവധി കാര്യങ്ങൾ വച്ചിട്ടുണ്ട്. അതിലൊക്കെ പറയുന്നത് ഇന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ, അതായത് അന്താരാഷ്ട്ര ബന്ധമുണ്ട്, ഭീകരവാദ ബന്ധമുണ്ട്, വലിയ സ്വാധീനമുണ്ട്, ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്ന കള്ളക്കടത്താണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു വശത്ത് പറയുന്നു, മറുവശത്ത് നോക്കാം. ഇപ്പോൾ ഇന്നലെ കോടതിയിൽ എൻ ഐ എ പറഞ്ഞു ഈ മറ്റേ ഫൈസൽ ഫരീദും ഒപ്പം തന്നെ അങ്ങനെ കുറച്ച് ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട് എന്ന കാര്യം ഇന്നലെ കോടതിയിൽ പറയുകയുണ്ടായി. പക്ഷേ കഴിഞ്ഞ മാസം, ഇന്നലെ കോടതിയിൽ പറഞ്ഞത് ആഗസ്റ്റിൽ ഇവർ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ്, പക്ഷേ കഴിഞ്ഞ മാസം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ എൻ ഐ എ പറയുന്നത് അവിടെ പോയപ്പോൾ അവർ ഒളിവിലാണെന്നാണ്. അതായത് ആഗസ്റ്റിൽ അറസ്റ്റിലായ ആൾക്കാർ സെപ്റ്റംബറിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ എൻ ഐ എ പറയുന്നു ഒളിവിലാണെന്ന്, ഇന്നലെ വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പറയുന്നു അവർ അറസ്റ്റിലായിട്ടുണ്ടെന്ന്. അങ്ങനെ വലിയ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ എൻ ഐ എയുടെ പല റിപ്പോർട്ടുകളിൽ കോടതിയിൽ സമർപ്പിച്ചതിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെയൊക്കെയാണ് ഈ സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ വരുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ ബോൾ, അത് എൻ ഐ എ കുറിച്ച് നമ്മൾ അങ്ങനെ അല്ലല്ലോ ധരിച്ചിരിക്കുന്നത്. ഒരു പൊതു ധാരണ അതല്ല. ഈ രാജ്യത്തെ ഭദ്രത സംരക്ഷിക്കാൻ നിയുക്തമായിരിക്കുന്ന ഒരു ഏജൻസി, സി ബി ഐയെക്കാൾ വലിയ ഏജൻസിയാണല്ലോ എൻ ഐ എ എന്ന് പറയുമ്പോൾ. അവർ കേവലമായ ചാനൽ ചർച്ചകൾക്ക് സഹായമാകുന്ന രീതിയിൽ ഓരോ ദിവസവും ഓരോ വിവരങ്ങൾ പുറത്തുവിടുക,
ആ പുറത്തു വിടുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനം ഉണ്ടാകാതിരിക്കുക, അറിഞ്ഞത് മുഴുവൻ പറയാതിരിക്കുക. ഇതൊരു നാടകമാണ്. ഇത് കുറെ വ്യക്തികളെ രാജ്യത്തിന്റെ താല്പര്യത്തോടെ നിൽക്കട്ടെ, അതിനകത്ത് സംശയിക്കപ്പെടുന്ന പ്രതികളാക്കപ്പെടുന്ന കുറെ വ്യക്തികളുണ്ടല്ലോ, അവരുടെ അവകാശങ്ങളില്ലേ? ഈ എല്ലാം നിഷേധിച്ചുകൊണ്ട് രാജ്യ താല്പര്യത്തെ കുറിച്ച് യാതൊരു താല്പര്യവും ഇല്ലാതെ, തരിമ്പും അക്കാര്യത്തിലും ഉത്കണ്ഠയില്ലാതെ ഈ രീതിയിലാണ് എൻ ഐ എ പ്രവർത്തിക്കേണ്ടത് എന്ന് കോടതി ചോദിക്കുമ്പോൾ ഞാൻ കോടതിക്കൊപ്പം നിൽക്കുകയാണ്. തെളിവ് ഹാജരാക്കി കോടതിയെങ്കിലും, കോടതിയാണ് ബോധ്യപ്പെടുത്തേണ്ടത്, നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട, കോടതിയെ ബോധ്യപ്പെടുത്താൻ എൻ ഐ എക്ക് കഴിയുന്നില്ലെങ്കിൽ വലിയ തോതിലുള്ള വീഴ്ച എൻ ഐ എക്ക് ആദ്യഘട്ടത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ. പ്രതികരിച്ചത് ഏതായാലും നിയമ മേഖലയിൽ നിന്നുള്ള വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളെല്ലാം ഇതേ രീതിയിൽ തന്നെയാണ്. എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അതിനെ തെളിവ് ഹാജരാക്കാൻ എൻ ഐ എക്ക് എന്തുകൊണ്ട് കഴിയാതെ പോകുന്നു, എന്ത് അതുകൊണ്ട് തന്നെയല്ലേ എൻ ഐ എ കോടതിക്ക് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ആശങ്കകൾ പ്രകടിപ്പിക്കേണ്ടി വരുന്നതെന്നും നിരവധി ചോദ്യങ്ങളാണ് എൻ ഐ എ അന്വേഷണ സംഘത്തിന് നേരെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ഏതായാലും ചൊവ്വാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് വിധി പറയുമെന്നാണ് ജാമ്യാപേക്ഷയിൽ നമുക്കറിയാൻ കഴിയുന്നത്.